ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു വാവയുടെ ഒരു ന്യൂബോൺ ബേബിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ രാത്രിയിലാണ് ഇവിടുത്തെ സാധാരണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് പോയി നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നൊരു കുട്ടിയുടെ വീട്ടിലായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. പക്ഷേ രാത്രി മൊത്തം മഴയായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്കും മൊത്തത്തിൽ വെള്ളം കിടക്കണം. അപ്പോൾ മഴയൊന്നും പെയ്തോ നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ലൊരു കൂളിംഗ് ക്ലൈമറ്റ്, എന്നാൽ അധികം ഒരുപാട് ശക്തമായ തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു മനോഹരമായിരിക്കുന്ന അന്തരീക്ഷമായിരുന്നു. അപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിന് മഴ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ രാത്രിയിൽ ശ്രദ്ധിച്ചില്ല, മഴ പെയ്തത് അറിഞ്ഞുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കണ്ടത്. എന്തായാലും ഇന്നത്തെ ഒരു ക്ലൈമറ്റ് ഒരു പ്രത്യേക നമ്മുടെ നാട്ടിലൊക്കെ അതേ ഒരു ഫീലിങ്സ് കിട്ടുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ പിന്നെ നമ്മൾ പതിവ് പോലെ കിച്ചണിലേക്ക് വന്നു. അപ്പം ഞാൻ ഇന്നലെ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് അരച്ചു വെച്ചത്. സാധാരണ ഇഡ്ഡലിക്ക് അരച്ച് വെക്കുമ്പോൾ ഞാൻ നല്ല തിക്കായിട്ടാണ് അരച്ചു വെക്കുന്നത്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നോർത്താണ് ഞാൻ അരച്ച് വെച്ചത്. അപ്പം അരച്ച് വെക്കുന്നത് ഇപ്പോഴും നമുക്കിതുപോലെ പാക്കൊക്കെ ചെയ്ത് ക്ലോത്തിലൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടാട്ടോ നമ്മൾ വെക്കുന്നത്. എങ്കിൽ മാത്രമേ നന്നായിട്ടിത് പൊന്തി വരുള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇതങ്ങ് അഴിച്ച് നോക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്നിപ്പം മോന് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം പോകും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇഡ്ഡലി അങ്ങ് ഓരിയൊഴിച്ച് വെക്കുവാണെങ്കിൽ അതവിടെ ഇരുന്ന് വെന്തോളും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കുറേ സമയം എടുക്കുമല്ലോ നിന്ന് ഓരോന്ന് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണികൾ തീരും. പക്ഷേ ഞാൻ അരച്ച് വെച്ചത് ദോശയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാനപ്പം ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് ഗീയൊക്കെ തൂത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വിട്ടുപോരുകയും ചെയ്യും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കുമല്ലോ ഗീയിൽ വെച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിന് ഇന്ന കോമ്പിനേഷനായിട്ട് ഞാനൊരു അടിപൊളി ചമ്മന്തിയായിട്ട് ഉണ്ടാക്കുന്നത്. അടിപൊളി ചമ്മന്തി എന്ന് മീൻസ് വേറെ പ്രത്യേകിച്ച് പുതിയ റെസിപ്പിയോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നതുണ്ടല്ലോ, എൻ്റെയൊക്കെ അമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും നമ്മുടെ നാവിൽ നിൽക്കും. ചില രുചികൾ അങ്ങനെയാണ്, നമുക്ക് നമ്മുടെ നാവിൽ നിന്ന് അത് മാറത്തേയില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എത്രയൊക്കെ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരുടെ ആ ഒരു കൈപ്പുണ്യം ഒന്നും എന്തായാലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു എടുക്കുന്നു എന്നല്ലാതെ അവരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രുചി ഇപ്പോഴും നമ്മുടെ നാവിൽ തന്നെ നിൽക്കും. ഓരോരോ കറികൾ, ചില സമയത്ത് ചില കറികളൊക്കെ കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ ഓർമ്മയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ വെച്ചാലും നമ്മുടെ അമ്മമാരുടെ ആ ഒരു കൈപ്പുണ്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അമ്മ എനിക്കുണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ആ ഒരു ചട്നിയാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. വെറും സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണ്, തേങ്ങ വെച്ചിട്ട് ചുമന്ന കളറിലുള്ള ചമ്മന്തി എന്നാണ് ഞങ്ങളതിന് പറയണത് കേട്ടോ. കാരണം അതിനകത്ത് നമ്മൾ ചുമന്ന മുളകാണ് അരയ്ക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് വീണ്ടും മുറ്റത്ത് നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ മൊത്തത്തിൽ ഇങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ പിന്നെ തിരിച്ച് കിച്ചണിലോട്ട് പോന്നു. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഫ്രീസറിനകത്താണ് കേട്ടോ ചിരകി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം കുറച്ച് പാടാണ്. പിന്നെ ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ ആ ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടുകയല്ലാത്തത് കൊണ്ട് ഞാൻ സവോളയുടെ കുഞ്ഞതുണ്ടായിരുന്നു, അപ്പം അത് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കണത്. ഒരു ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, നമ്മളെ നല്ല നാടൻ മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പം എത്ര വിശേഷം എന്നല്ലേ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സിമ്പിൾ ചട്നി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു സിമ്പിൾ ചട്നി, അതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അത് കടുക് വറുത്തെടുക്കണം, അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറുകുറാന്ന്. അപ്പോൾ അതും തട്ടിൽ കൂട്ടിയ ദോശയും കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ, കിട്ടിയ ടേസ്റ്റാണ്. പക്ഷേ ഇഡ്ഡലിയുടെ കൂടെയും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അമ്മയുടെ എന്താ പറയണേ ആ ഒരു ചട്നി തന്നെയാണ് ഞാൻ രാവിലെ ഇന്നത്തെ പ്രഭാതം തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചമ്മന്തി കൂട്ടിയ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ആ ഒരു രുചി നമ്മുടെ നാവിൽ വന്നു കേട്ടോ. അതുകൊണ്ടാണ്.
അപ്പം ഞാൻ ചമ്മന്തി അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് സാമ്പാറും കൂടെ വെക്കാമെന്ന് കരുതിയിട്ടോ. അപ്പം സാമ്പാർ വെച്ചാലും നമുക്ക് ബാക്കിയാണ്, പിന്നെ എന്നാലും വേണ്ടില്ല. കുറച്ച് സാമ്പാർ, സാമ്പാറും ചട്നിയും ഇഡലിയും ദോശയും അതൊക്കെയാണല്ലോ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ സാമ്പാർ ഞാൻ ശരിക്കും വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കും കൂടെ എനിക്കൊരു കറിയാകും. പിന്നെ പാവയ്ക്ക തോരനും വെക്കാം ഉച്ചക്കത്തേന്. അപ്പോൾ സാമ്പാറിൻ്റെ വീതവും ഉണ്ടാകും, ഉച്ചക്കത്തേക്കുള്ള കറിയുടെ കാര്യം റെഡിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാമെന്നങ്ങ് വിചാരിച്ചത്. പിന്നെ ഇവർക്കാർക്കും സാമ്പാറിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നോ രണ്ടോ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പിന്നെ സാമ്പാർ പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ കുക്കറിനകത്താക്കി വെക്കുകയാണ്. അപ്പോൾ അതും അവിടെ ആയിക്കോളും. അപ്പോൾ എൻ്റെ ഇഡലി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഞാനിപ്പം ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഇഡലി എടുത്തുനിന്ന് വെളിയിലോട്ട് വെക്കുകയാണ്. നന്നായിട്ട് ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം പതുക്കി ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിത് ഇളക്കിയിടുന്നത്. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് ചമ്മന്തി ഒന്ന് കടുക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിനകത്തോട്ട് കുറച്ച് ഓയിലും അതുപോലെ വറ്റൽമുളകും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചട്നിയുടെ കൂട്ട് ഞാനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ സ്വല്പം ഉള്ളിയും കൂടെ ഒന്ന് കടുക് വറുക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ സവോളയാണ് ഇടുന്നത്. നിങ്ങൾ ഇടുന്ന സമയത്ത് ചെറുള്ളി തന്നെ ഇടണം കേട്ടോ, കാരണം അതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ അതേ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു കളറിലുള്ള ചട്നിയാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ചട്നി. ഇത്രയും വെള്ളം ഇതിനകത്ത് പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇത് കടുക് വറുക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക മണം ആട്ടോ ഈ ഒരു ചട്നിയുടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതേ നമ്മുടെ ഇഡലിയൊക്കെ തണുത്തു നല്ല അടിപൊളിയായിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കും ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നീട് എനിക്കത് കാര്യം മനസ്സിലായി, പല തരത്തിലുള്ള അരികളുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഡലിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ട്രിപ്പൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ വെക്കുകയാണ്. അധികം ഒന്നും വേണ്ട, രണ്ട് ട്രിപ്പ് തന്നെ നമുക്ക് ധാരാളം മതി. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം എൻ്റെ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് എക്സ്ട്രാ ടിഫിൻ ബോക്സിനകത്ത് ഇഡലി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ചും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ട്രിപ്പ് കറക്റ്റ് ആയിരിക്കും, കാരണം ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. അപ്പോൾ മോൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അടുത്തതും കൂടെ വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഇച്ചായന മുട്ട ദേ പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇവർ മിക്കവാറും തന്നെ മുട്ട കഴിക്കും. എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, കഴിക്കുമെന്ന് വെച്ചാൽ കഴിക്കുക അത്രേ ഉള്ളൂ, പക്ഷേ നിർബന്ധം ഒന്നുമില്ല. പക്ഷേ ഇവർക്ക് മിക്കവാറും മുട്ട കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു രണ്ട് മിനിറ്റ് ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അതിനിടയ്ക്ക് മോനോടും സംസാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ മോന് പോകാറായി. അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുക കേട്ടോ. ഇഡലിയും അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന കളറിലുള്ള തേങ്ങാ ചമ്മന്തിയും, നല്ലൊരു കോമ്പിനേഷനാണ്, സൂപ്പർ. ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മോനത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ സാമ്പാറുണ്ടല്ലോ അതൊന്ന് കടുക് വറുത്തെടുക്കുകയാണ്. ഓൾറെഡി ഞാൻ പൊടികളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് അങ്ങ് കടുക് വറുത്ത് ഒഴിക്കുന്നേ ഉള്ളൂ. പിന്നെ മുട്ട അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ഇഡലി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോൻ്റെ ടിഫിൻ പാക്കിയാണ്. അവൻ പെട്ടെന്ന് വന്ന് പറഞ്ഞു അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം മമ്മി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് ടിഫിൻ ബോക്സിനകത്തായിട്ട് തരണം ഇഡലി, രണ്ട് ചട്നി തരണം, രണ്ട് പാക്കറ്റിനകത്തായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ധൃതിയായിപ്പോ കേട്ടോ. അവന് സമയമാകുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ ആയി നമുക്ക് ഭയങ്കര തിരക്കായിപ്പോയി. അപ്പം ഇങ്ങനെയാണല്ലോ, രാവിലെ സമയം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും എന്താ പറഞ്ഞേ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഭയങ്കര ടെൻഷനും നമ്മൾ സമയത്തെല്ലാം ചെയ്യാനുള്ള ഒരു ഇതും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും മോനുള്ള ടിഫിനും രണ്ട് ചട്നിയും ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് മോനെ പറഞ്ഞു വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണം. കുറച്ച് പാത്രം കഴുകാനുണ്ട്. ഇന്നിപ്പോൾ സാമ്പാറുണ്ട്. ഇനിയിപ്പം ചെറിയൊരു പാവയ്ക്ക തോരനും ആട്ടോ ഞാൻ വെക്കുന്നത്. അപ്പം ഉച്ചക്കത്തേക്കുള്ള കാര്യം റെഡിയാകും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പാലൊക്കെ വന്നിരുന്നു. പാലൊക്കെ ഇനിയിപ്പോൾ തിളപ്പിച്ച് വെക്കണം. പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ബാക്കി ബീന ചെയ്തോളൂ കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ചോറും വെച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല കേട്ടോ. എല്ലാ പണികളും നമുക്ക് കറക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.